നമസ്കാരം, ഞാൻ വിനു അശോകാണ് നിങ്ങളോടൊപ്പം. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഈ എൻ്റെ ഒരു ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം 7 മാസത്തോളമായി. ഈ 7 മാസത്തിനിടയ്ക്ക് ഏകദേശം 4 വീഡിയോകൾ, ലിക്വിഡേഷനായിട്ട് ബന്ധപ്പെട്ട 4 വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതാണ്ടൊരു 210 സബ്സ്ക്രൈബേഴ്സ് നിലവിലുണ്ട്. അപ്പോൾ എനിക്ക് ആദ്യമായി സന്തോഷപൂർവ്വം പറയാം, ഞാൻ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. കാരണം ഈ കുറഞ്ഞ കാലയളവ് കൊണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, അതോടൊപ്പം വിലയേറിയ മാർഗനിർദ്ദേശങ്ങൾ എനിക്ക് തന്ന എല്ലാ മാന്യ സബ്സ്ക്രൈബേഴ്സിനും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വീഡിയോ ഞാൻ ആരംഭിക്കുന്നു. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോഴത്തെ അവസ്ഥ എല്ലാവർക്കും അറിയാം. നമ്മളൊരു വലിയൊരു പകർച്ചവ്യാധി, നമ്മൾ മാത്രമല്ല ഇന്ത്യയിലുള്ള അല്ലെങ്കിൽ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും എല്ലാ ആൾക്കാരും ഈ ഒരു വലിയൊരു പകർച്ചവ്യാധിയെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയമാണ്. അപ്പോൾ നമുക്കറിയാം, ഈ ലോകത്ത് സ്ഥായിയായിട്ടൊന്നുമില്ല, എല്ലാത്തിനും മാറ്റമുണ്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥയും മാറും എന്ന ശുഭാപ്തി വിശ്വാസത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം. ഇപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ ഈ കോവിഡ് രോഗവ്യാപനത്തിൻ്റെ തോത് കുറയ്ക്കുവാനും നമുക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുവാനും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നമ്മുടെ ആരോഗ്യവകുപ്പും അതോടൊപ്പം നമ്മുടെ കേരള പോലീസും നമ്മുടെ ഡോക്ടേഴ്സ്, നഴ്സസ്, മറ്റ് ആരോഗ്യ പ്രവർത്തകർക്കും യുവജന സന്നദ്ധ സംഘടനകൾക്കും മറ്റ് യുവജന സംഘടനകൾക്കും എല്ലാവർക്കും നന്ദി രേഖപ്പെടുന്നു. കാരണം ഈ ഒരു സമയത്ത് അവരുടെ കുടുംബം പോലും മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ ഈ ഒരു പ്രശ്നത്തിന്, നമ്മൾ ഈ ലോകം മൊത്തം നേരിടുന്ന ഈ ഒരു പ്രശ്നത്തിന് നമുക്ക് പരമാവധി താങ്ങായും തണലായും നിൽക്കുന്ന എല്ലാ ആരോഗ്യ പ്രവർത്തകർക്കും വലിയൊരു നന്ദി രേഖപ്പെടുന്നു. കാരണം നിങ്ങളെ എത്ര അഭിനന്ദിച്ചാലും എത്ര അഭിനന്ദിച്ചാലും മതിയാവുകയില്ല. അതുകൊണ്ടാണ് അപ്പോൾ ഈ ഒരു അവസ്ഥയും മാറുമെന്ന് പ്രതീക്ഷിക്കാം. രോഗവ്യാപനം കൂടുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ വാക്സിൻ്റെ പരീക്ഷണം വിജയമായി എന്നുള്ള ഒരു കാര്യം കൂടി നമ്മൾ അറിഞ്ഞതുകൊണ്ട് നമുക്കൊരു ശുഭാപ്തി വിശ്വാസമുണ്ട്, ഇത് മാറും എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസമാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്ര ഉള്ളോ, ആരോഗ്യവകുപ്പും പോലീസും പറയുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമ്മൾ അനുസരിക്കുക. കാരണം അവർ നമുക്ക് വേണ്ടിയാണ് ഇതെല്ലാം പറയുന്നത്. അതോടൊപ്പം അനാവശ്യമായി കറങ്ങി നടക്കാതിരിക്കുക. രോഗവ്യാപനത്തിൻ്റെ തോത് കുറയ്ക്കാനായിട്ട് നമ്മളെ കൊണ്ട് കഴിയുന്നത് നമ്മൾ ചെയ്യുക എന്ന് മാത്രമേ ഇപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ പറയാൻ കഴിയുള്ളൂ. അപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന് ജോലി എന്നുള്ളതാണ്, ജോബ്. പലർക്കും ജോലിയില്ല, പ്രവാസികൾ പലരും ജോലിയും നഷ്ടപ്പെട്ടാണ് നാട്ടിലേക്ക് വന്നിട്ടുള്ളത്. ഇവിടെ ഉള്ളവർക്കും ജോലി നഷ്ടപ്പെടുന്നൊരവസ്ഥയാണ്. അതോടൊപ്പം വിദ്യാർത്ഥികളുടെ കാര്യവും കുറച്ച് ആശങ്കയിലാണ്. അപ്പോൾ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ കോളേജിലെ കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസ് ഒക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ പോലും ഒരു ഏകദേശം എന്താ പറയുക, ഈ ഒരു അവസ്ഥയിൽ കുട്ടികൾക്ക് താങ്ങും തണലാവുന്ന ഈ ഒരു ഓൺലൈൻ ക്ലാസ് മാത്രമാണ്. അപ്പം ഞാൻ ഇന്ന് നിങ്ങളെ മുന്നിൽ വന്നിരിക്കുന്നത് പുതിയൊരു ഭാഗവുമായിട്ടാണ്, പാഠ്യഭാഗമായിട്ടാണ്. എൻ്റെ പേരാണ് ഹോൾഡിംഗ് സബ്സിഡിയറി കമ്പനി. പ്രധാനമായും ഈ ഹോൾഡിംഗ് സബ്സിഡിയറി കമ്പനി പഠിക്കേണ്ടി വരുന്നത് BCOM, MCOM, അതുപോലെ നെറ്റ്, JRF എഴുതുന്നവർക്കും അതോടൊപ്പം ഇപ്പോൾ വരാൻ പോകുന്ന കേരള PSC കോളേജ് ലെക്ചർ, അസിസ്റ്റന്റ് പ്രൊഫസർ എഴുതുന്നവർക്കുമാണ് പ്രധാനമായും ഈ ഹോൾഡിംഗ് ആൻഡ് സബ്സിഡിയറി കമ്പനിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ കൂടുതൽ പഠിക്കേണ്ടി വരുന്നത്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഗുണകരമാകുന്ന രീതിയിലാണ് ഞാൻ ഈ വീഡിയോ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. രണ്ട് ഭാഗങ്ങളാണ് ഉള്ളത് ഹോൾഡിംഗ് ആൻഡ് സബ്സിഡിയറി കമ്പനിക്ക്. അതിൽ ഒന്ന്, ഒരു ഭാഗം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തിയറി ഭാഗമാണ് ആദ്യം. രണ്ടാമത്തെ ഭാഗം പ്രോബ്ലം സെക്ഷൻ അല്ലെങ്കിൽ പ്രോബ്ലത്തിൻ്റെ ഭാഗം. അപ്പോൾ നമുക്ക് ആദ്യം തിയറി ഭാഗം പഠിച്ച് ക്ലിയറായതിന് ശേഷം നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ തിയറി മാത്രമേ പറയുന്നുള്ളൂ, ഹോൾഡിംഗ് ആൻഡ് സബ്സിഡിയറി കമ്പനിയെ സംബന്ധിച്ചുള്ള തിയറി മാത്രമേ പറയുന്നുള്ളൂ. ഇനി വരും വീഡിയോകളിൽ അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലം സെക്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം പഠിക്കാൻ എന്താണ് ഹോൾഡിംഗ് കമ്പനി. ഹോൾഡിംഗ് കമ്പനി പഠിക്കുന്നതിന് മുമ്പ് കമ്പനി എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ ലിക്വിഡേഷൻ്റെ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ് കമ്പനി എന്നുള്ളത്. അപ്പോൾ ഈ കമ്പനി വേരിയസ് ഫോം ബിസിനസ് ഓർഗനൈസേഷൻ ഉണ്ട്, ആ ഒരു അതിലൊരു ഫോം ബിസിനസ് ഓർഗനൈസേഷനാണ് നമ്മുടെ ഈ കമ്പനി. അപ്പോൾ നമ്മൾ ഏതൊരു ബിസിനസ് ഓർഗനൈസേഷൻ ആയാലും, അത് കമ്പനി ആയാലും സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ആയാലും നമ്മൾ പാർട്ണർഷിപ്പ് ആയാലും നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് കോമ്പറ്റീഷനാണ് അല്ലെങ്കിൽ മത്സരമാണ്. നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്, നമ്മുടെ കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന അതേ പ്രോഡക്റ്റ് ചിലപ്പോൾ വേറൊരു സ്പെസിഫിക്കേഷനിൽ, വേറൊരു ക്വാളിറ്റിയിൽ, വേറൊരു പ്രൈസിൽ വേറൊരു കമ്പനി, ഒരു റൈവൽ കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും അവരുമായി ഒരു സിവിയർ കോമ്പറ്റീഷൻ ഫേസ് ചെയ്യേണ്ടി വരും. കഴിവതും കോമ്പറ്റീഷൻ കുറച്ചുകൊണ്ട് പ്രോഫിറ്റബിൾ ആക്കുക എന്നുള്ളതാണ് ഏതൊരു കമ്പനിയുടെയും അൾട്ടിമേറ്റ് എയിം. പ്രോഫിറ്റ് വേണം, ശരി തന്നെ, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ വേണം,
അതോടൊപ്പം നമ്മുടെ കോമ്പറ്റീഷൻ മാക്സിമം റെഡ്യൂസ് ചെയ്യും. അപ്പോൾ ഈ കോമ്പറ്റീഷൻ മാക്സിമം റെഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടും അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ സസ്റ്റൈനബിൾ ഗ്രോത്തിന് വേണ്ടിയും കൂടുതൽ പ്രോഫിറ്റബിൾ ആവാൻ വേണ്ടിയും ചിലപ്പോൾ നമ്മൾ ചില കമ്പനികളെ അക്വയർ ചെയ്യണം. ഏതെങ്കിലും ഒരു കമ്പനി, ഇപ്പോൾ എ ബി സി ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി ചിലപ്പോൾ എക്സ് വൈ സെഡ് എന്ന ലിമിറ്റഡ് കമ്പനിയെ പർച്ചേസ് ചെയ്യും, അക്വയർ ചെയ്യും. ചില സമയത്ത് രണ്ട് കമ്പനികൾ ചേർന്ന് മൂന്നാമതൊരു പുതിയ കമ്പനിയാവും അമാൽഗമേഷൻ. ഈ അമാൽഗമേഷൻ സമയത്ത് നമുക്കറിയാം രണ്ട് കമ്പനി ലിക്വിഡേറ്റ് ചെയ്യും, ലിക്വിഡേറ്റ് ചെയ്തിട്ടാണ് മൂന്നാമത് പുതിയൊരു കമ്പനി ഫോം ചെയ്യുക. എന്നാൽ നിലവിലുള്ള ഒരു കമ്പനിയുടെ മൊത്തം ഷെയർ ക്യാപിറ്റലിൻ്റെ 50% എന്നോട് പറയാം, ഒരു കമ്പനിയുടെ മൊത്തം ഷെയർ ക്യാപിറ്റലിൻ്റെ 50% കൂടുതൽ ചിലപ്പോൾ വേറൊരു കമ്പനി കൈവശം വയ്ക്കും അല്ലെങ്കിൽ വേറൊരു കമ്പനി പർച്ചേസ് ചെയ്യും. അങ്ങനെ ഏത് കമ്പനിയുടെ 50% കൂടുതലുള്ള ഷെയർ ആണോ വേറൊരു കമ്പനി പർച്ചേസ് ചെയ്യുന്നത്, ആ പർച്ചേസ് ചെയ്യുന്ന കമ്പനിയെ പറയുന്ന പേരാണ് ഹോൾഡിംഗ് കമ്പനി. അപ്പോൾ ഹോൾഡിംഗ് കമ്പനി എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ, ഏതോ ഒരു കമ്പനിയുടെ 50% കൂടുതൽ ഷെയർ ക്യാപിറ്റൽ കൈവശം വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ പർച്ചേസ് ചെയ്തിരിക്കുന്ന കമ്പനിയെ നമ്മൾ എന്തെന്ന് പറയുന്നു, ഹോൾഡിംഗ് കമ്പനി എന്നും. ഏത് കമ്പനിയുടെയാണോ ഷെയർ പർച്ചേസ് ചെയ്തിരിക്കുന്നത് ആ കമ്പനി, ഏത് കമ്പനിയുടെ ഷെയർ ആണോ ഹോൾഡിംഗ് കമ്പനി പർച്ചേസ് ചെയ്തിരിക്കുന്നത് ആ കമ്പനിയെ പറയുന്ന പേരാണ് സബ്സിഡിയറി കമ്പനി. ഹോൾഡിംഗ് കമ്പനി എന്ന് പറയുന്ന എത്രയേ ഉള്ളൂ, ഏതെങ്കിലും ഒരു കമ്പനിയുടെ 50% കൂടുതൽ, അതായത് ഭൂരിഭാഗം ഷെയറും. ഷെയർ എന്ന് പറയുമ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട്, ഒന്ന് വോട്ടിംഗ് റൈറ്റും വരും, അതിൽ ഓണർഷിപ്പ് കൺട്രോൾ അതെല്ലാം വരും. അപ്പോൾ ഷെയർ ക്യാപിറ്റലിൻ്റെ മൊത്തം ഷെയർ ക്യാപിറ്റലിലെ 50% അതിൽ കൂടുതലോ, അതായത് ഭൂരിഭാഗം ഷെയർ ക്യാപിറ്റലും ഏതെങ്കിലും ഒരു കമ്പനി പർച്ചേസ് ചെയ്യുകയോ ഹോൾഡ് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ ഹോൾഡ് ചെയ്യുന്ന അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുന്ന കമ്പനിയെ പറയുന്ന പേരാണ് ഹോൾഡിംഗ് കമ്പനി. എന്നാൽ ഏത് കമ്പനിയുടെ ഷെയർ ആണോ ഹോൾഡിംഗ് കമ്പനി പർച്ചേസ് ചെയ്യുന്നത് ആ കമ്പനി, വിട്ടുകൊടുക്കുന്ന കമ്പനിയുടെ ഷെയറിനെ വിട്ടുകൊടുക്കുന്ന കമ്പനിയെ പറയുന്ന പേരാണ് സബ്സിഡിയറി കമ്പനി. അപ്പോൾ ഹോൾഡിംഗ് കമ്പനി എന്താണ്, സബ്സിഡിയറി കമ്പനി എന്താണ്? നമ്മൾ പ്രധാനപ്പെട്ട പോർഷനിലേക്ക് വരുമ്പോൾ ഏതാണ്ട് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് കൺസോളിഡേറ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒക്കെ ഉണ്ടായ ബാലൻസ് ഷീറ്റാണ്. അപ്പോൾ ബി കോം എം കോംകാരെ സംബന്ധിച്ചിടത്തോളം പ്രോബ്ലം ചോദിക്കും, പക്ഷേ കോമ്പറ്റീവ് എക്സാം എഴുതുന്നവരെ സംബന്ധിച്ചിടത്തോളം പ്രോബ്ലം ചോദിക്കില്ല, കാരണം ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയതുകൊണ്ട് പ്രോബ്ലം ചോദിക്കത്തില്ല, പ്രോബ്ലത്തിലുള്ള തിയറീസ് മാത്രമേ ചോദിക്കത്തുള്ളൂ. അപ്പോൾ പ്രോബ്ലം പഠിക്കേണ്ടത് പ്രധാനമായും ബി കോം എം കോം ഇപ്പോൾ സി എക്ക് പോകുന്നവരായാലും അങ്ങനെയുള്ളവരാണ് ഈ ഇതരത്തിൽ ഈ പ്രോബ്ലം പഠിക്കേണ്ടത്. അപ്പോഴേ ഇതിൽ പ്രോബ്ലത്തിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കൺസോളിഡേറ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അതിൻ്റെ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ്, ഇത് രണ്ടുമാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഹോൾഡിംഗ് കമ്പനിയുടെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഹോൾഡിംഗ് കമ്പനിയെക്കുറിച്ചും സബ്സിഡിയറി കമ്പനിയെക്കുറിച്ചും അവരുടെ പ്രൊസീജിയർ എന്താണെന്നും അവരുടെ പ്രൊവിഷൻ എന്താണെന്നും അഡ്ജസ്റ്റ്മെൻ്റ് എന്താണെന്നും ക്വസ്റ്റ്യൻ തന്നിരിക്കും. അതെല്ലാം വെച്ചുകൊണ്ട് നമ്മൾ കൺസോളിഡേറ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അതിൻ്റെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ്. അങ്ങനെ വെറുതെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും എന്ത് കണ്ടുപിടിക്കാൻ പറ്റില്ല, കൺസോളിഡേറ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടോ ബാലൻസ് ഷീറ്റോ കണ്ടുപിടിക്കാൻ പറ്റില്ല. അതിനായിട്ട് പ്രധാനപ്പെട്ട കുറച്ച് ടേംസ് അറിഞ്ഞു വെച്ചിരിക്കണം. ആ ടേംസ് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഉൾപ്പെടുത്തുന്നത്. അല്ല, ആദ്യത്തെ ടേമാണ് മൈനോറിറ്റി ഇൻട്രസ്റ്റ്. മൈനോറിറ്റി മെജോറിറ്റി എന്നാണ് നമുക്കറിയാം, ഭൂരിഭാഗത്തെ മെജോറിറ്റി എന്നും കുറഞ്ഞ ഭാഗത്തെ നമ്മൾ മൈനോറിറ്റി എന്നും പറയും. അപ്പോൾ എന്താണ് മൈനോറിറ്റി ഇൻട്രസ്റ്റ്? ഇവിടെ പറയുന്നത് ഹോൾഡിംഗ് കമ്പനിയെ കുറിച്ചല്ല, സബ്സിഡിയറി കമ്പനിയെ കുറിച്ചാണ്. നമുക്കറിയാം ഹോൾഡിംഗ് കമ്പനി എന്ന് പറയുന്നത് ഏതോ ഒരു കമ്പനിയുടെ 50% കൂടുതൽ ഷെയർ കൈവശം വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ പർച്ചേസ് ചെയ്ത കമ്പനിയാണ് നമ്മൾ ഹോൾഡിംഗ് കമ്പനി എന്ന് പറയുന്നത്. അപ്പോൾ ഏതോ ഒരു കമ്പനിയെ നമ്മൾ പർച്ചേസ് ചെയ്തല്ലോ, ആ കമ്പനിയെ പറയുന്ന പേരാണ് സബ്സിഡിയറി കമ്പനി. സപ്പോസ് സബ്സിഡിയറി കമ്പനിയുടെ 50% കുറവുള്ള ഹോൾഡിംഗ് കമ്പനിയല്ല, സബ്സിഡിയറി കമ്പനിയുടെ ഏകദേശം 50% കൂടുതൽ ഹോൾഡിംഗ് കമ്പനി പർച്ചേസ് കഴിഞ്ഞു, ബാക്കിയുള്ള ഭാഗത്തിൽ 50% കുറവുള്ള പോർഷൻസ് അല്ലെങ്കിൽ പെയ്ഡ് അപ്പ് ടോട്ടൽ അല്ലെങ്കിൽ സബ്സിഡിയറി കമ്പനിയുടെ ടോട്ടൽ പെയ്ഡ് അപ്പ് ക്യാപിറ്റലിന് 50% താഴെയുള്ള ഷെയർസ് ഔട്ട്സൈഡേഴ്സ് കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഔട്ട്സൈഡേഴ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഔട്ട്സൈഡേഴ്സിൻ്റെ റൈറ്റിനെ പറയുന്ന പേരാണ് മൈനോറിറ്റി ഇൻട്രസ്റ്റ്. അപ്പോൾ സബ്സിഡിയറി കമ്പനിയുടെ കുറച്ച് പോർഷൻസ് ഓഫ് ഷെയർ ക്യാപിറ്റൽ, പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഔട്ട്സൈഡേഴ്സ് കൈവശം വെച്ചിരിക്കുന്നു. ഔട്ട്സൈഡേഴ്സ് മേ ബി കമ്പനി ആവാം, ഷെയർ ഹോൾഡേഴ്സ് ആവാം, ക്രെഡിറ്റേഴ്സ് ആവാം, എന്ത് തന്നെയായാലും ഈ ഔട്ട്സൈഡേഴ്സ് കൈവശം വെച്ച് കഴിഞ്ഞാൽ ഈ ഔട്ട്സൈഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റിനെ പറയുന്ന പേരാണെന്ത്, മൈനോറിറ്റി ഇൻട്രസ്റ്റ്. അപ്പോൾ കൺസോളിഡേറ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ലെങ്കിൽ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ട ഐറ്റംസിൽ ഒന്നാണ് മൈനോറിറ്റി ഇൻട്രസ്റ്റ് നമ്മൾ കാണും. അതൊക്കെ എങ്ങനെ കാണുന്നുള്ളത് നമ്മൾ പ്രോബ്ലം സെക്ഷനിലേക്ക് വരാം.
അടുത്ത പ്രധാനപ്പെട്ട ഒരു അഡ്ജസ്റ്റ്മെന്റ് വരുന്ന ഭാഗമാണ് കോസ്റ്റ് ഓഫ് കൺട്രോൾ, ഗുഡ്വിൽ ഓർ ക്യാപിറ്റൽ റിസർവ്. അപ്പോൾ ഗുഡ്വിൽ ആണോ ക്യാപിറ്റൽ റിസർവ് ആണോ എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ എന്താണ് ഗുഡ്വിൽ, എന്താണ് ക്യാപിറ്റൽ റിസർവ്? ഗുഡ്വിൽ നമ്മൾ പഠിച്ച ഒരു കാര്യമുണ്ട്, എന്താണ് ഗുഡ്വിൽ നമുക്കറിയാം. ഇവിടെ ഗുഡ്വിൽ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കൺസിഡറേഷനാണ്, പർച്ചേസ് കൺസിഡറേഷനാണ്. അതായത് ഹോൾഡിംഗ് കമ്പനി സബ്സിഡറി കമ്പനിയുടെ 50% ഷെയർ ക്യാപിറ്റൽ കൂടുതലുള്ള എമൗണ്ട് പർച്ചേസ് ചെയ്യുമ്പോൾ ആ ഒരു തുക, ഒരു ഷെയറിൻ്റെ ഷെയർ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ പർച്ചേസ് ചെയ്യുക എന്നതിൻ്റെ അർത്ഥം എൻ്റെ കയ്യിലുള്ള കുറച്ച് കാശ് ഞാൻ കൊടുത്ത് ഒരു കമ്പനിയുടെ ഷെയർസ് പർച്ചേസ് ചെയ്യുന്നു എന്നാണല്ലോ. അപ്പോൾ ആ എമൗണ്ടിൻ്റെ വ്യത്യാസത്തിലാണ് നമ്മൾ ഈ ഗുഡ്വിൽ ആണോ ക്യാപിറ്റൽ റിസർവ് ആണോ എന്ന് ഡിറ്റർമിൻ ചെയ്യുക. ഇനി എന്താണ് ഗുഡ്വിൽ എന്ന് നോക്കാം. ഗുഡ്വിൽ എന്താണ് നമുക്ക്, ഗുഡ് നെയിം ഓർ റെപ്യൂട്ടേഷൻ ഏൺഡ് ബൈ ബിസിനസ് ഓർഗനൈസേഷൻ. ഓക്കെ, ഇവിടെ ഗുഡ്വിൽ അത് തന്നെയാണ്. പക്ഷേ ഗുഡ്വിൽ എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളത് മാത്രമേ നമ്മൾ ഫൈൻഡ് എന്താണ് മനസ്സിലാക്കേണ്ട ആവശ്യമുള്ളൂ. സപ്പോസ് രണ്ട് കമ്പനി, എ കമ്പനി ബി കമ്പനി, അല്ലെങ്കിൽ എ ലിമിറ്റഡ് ബി ലിമിറ്റഡ്. ബി ലിമിറ്റഡിൻ്റെ പ്രൈസ് അല്ലെങ്കിൽ ബി ലിമിറ്റഡിനെ എ ലിമിറ്റഡ് പർച്ചേസ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ ബി ലിമിറ്റഡിൻ്റെ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 5 lakhs ആണെന്ന് വിചാരിക്കുക. ബി ലിമിറ്റഡിൻ്റെ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ, അല്ലെങ്കിൽ ആൾക്കാർ വാങ്ങിച്ചിരിക്കുന്ന ഷെയർ ഹോൾഡേഴ്സ് വാങ്ങിച്ചിരിക്കുക, കമ്പനിയിൽ നിന്നും ഷെയർ ഹോൾഡർ വാങ്ങിച്ചിരിക്കുന്ന എമൗണ്ട്, ആ തുക, ആ ഷെയർസ്, പെയ്ഡ് അപ്പ് ഷെയർസ് 5 lakhs ആണെന്ന് സങ്കല്പിക്കുക, ഇമാജിൻ. എന്നാൽ എ ലിമിറ്റഡ് ബി ലിമിറ്റഡിൻ്റെ പർച്ചേസ് ചെയ്യുമ്പോൾ ബി ലിമിറ്റഡിന് 6 lakh rupees കൊടുത്തു. ഇങ്ങനെ ഒന്നുകൂടെ പറയാം, സബ്സിഡിയറി കമ്പനിയുടെ ടോട്ടൽ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ 5 lakhs മാത്രമേ ഉള്ളൂ. എ കമ്പനി അല്ലെങ്കിൽ എ ലിമിറ്റഡിൻ്റെ, എ ലിമിറ്റഡ് ബി ലിമിറ്റഡിൻ്റെ പർച്ചേസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഹോൾഡിംഗ് കമ്പനി സബ്സിഡിയറി കമ്പനിയെ പർച്ചേസ് ചെയ്യുന്ന ആ എമൗണ്ട് 6 lakh ആണ്. അതായത് 5 lakhs വരെയുള്ള ഷെയർ ഹോൾഡ് സബ്സിഡിയറി കമ്പനിക്ക് നമ്മൾ കൊടുക്കുന്ന 6 lakh ആണ്. ആ എക്സസ് 1 lakh എന്ന് പറയുന്നത് സബ്സിഡിയറി കമ്പനിയെ സംബന്ധിച്ചോളം പ്രോഫിറ്റ് ആണെങ്കിലും ഹോൾഡിംഗ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അത് ലോസാണ്. ഇനി എന്തുകൊണ്ട് 6 lakh കൊടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എക്സസ് വരുന്ന ആ തുക ഉണ്ടല്ലോ, ആ എമൗണ്ട് ഉണ്ടല്ലോ, അതാണ് ആ കമ്പനിയുടെ ഗുഡ്വിൽ. ഇപ്പോൾ 5 lakh വരെയുള്ള ഒരു കമ്പനിയെ ഞാൻ 6 lakh കൊടുത്ത് വാങ്ങുമെന്ന് പറഞ്ഞാൽ 1 lakh എൻ്റെ എന്ന് നഷ്ടമാണ്. ഈ 1 lakh എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 1 lakh ആ കമ്പനിയുടെ ഏൺഡ് ഗുഡ്വിൽ, അല്ലെങ്കിൽ ആ കമ്പനിയുടെ മൊത്തത്തിലുള്ള ഗുഡ്വിൽ. അപ്പോൾ കമ്പനിയുടെ എമൗണ്ട് 5 lakhs ആ കമ്പനിയുള്ള ഗുഡ്വിൽ 1 lakh ചേർത്ത് 6 lakh ആണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഹോൾഡിംഗ് കമ്പനി എന്ത് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ഹോൾഡിംഗ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇത് ലോസാണ്, പക്ഷേ സബ്സിഡിയറി കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രോഫിറ്റാണ്. പക്ഷേ ഇത് എന്തിന് കൊടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എക്സസ് ഉള്ള, അതായത് സബ്സിഡിയറി കമ്പനിയുടെ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലായ 5 lakhs ആ കമ്പനിയെ ഹോൾഡിംഗ് കമ്പനി പർച്ചേസ് ചെയ്യുന്ന 6 lakhനാണ്. അപ്പോൾ ആ എക്സസ് ഉള്ള 1 lakh എന്ന് പറയുന്നത് ആ കമ്പനിയുടെ, സബ്സിഡിയറി കമ്പനിയുടെ ഗുഡ്വില്ലിൻ്റെ വാല്യൂ ആണ്. ഇത് വാങ്ങിച്ച ശേഷം ഗുഡ്വില് കാണിക്കും, അത് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിൽ നമ്മൾ അസറ്റ് സൈഡ് കാണിക്കും. ഈ എമൗണ്ടാണ് ഗുഡ്വിൽ. ഇനി എന്താണ് ക്യാപിറ്റൽ റിസർവ്? നേരെ തിരിച്ച് പറയാം. എ ലിമിറ്റഡ് എന്ന കമ്പനി, ബി ലിമിറ്റഡ് എന്ന് പറയുന്ന വേറൊരു കമ്പനി. ബി ലിമിറ്റഡിൻ്റെ ടോട്ടൽ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 10 lakhs ആണ്. ടോട്ടൽ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 10 lakhs ആണ്. എന്നാൽ എ ലിമിറ്റഡ് ബി ലിമിറ്റഡിൻ്റെ പർച്ചേസ് ചെയ്യുന്നത് 8 lakhs. അതായത് 10 lakh വർത്തുള്ള, നെറ്റ് വർത്തുള്ള ഒരു ബിസിനസ്സിനെ ഞാൻ 8 lakh വാങ്ങുകയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഹോൾഡിംഗ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം 2 lakh rupees എന്ന പ്രോഫിറ്റാണ്. കാരണം 10 lakh വരെയുള്ള ഒരു കമ്പനിയാണ്, നെറ്റ് വർത്തുള്ള ഒരു കമ്പനിയാണ് ഞാൻ 8 lakh വാങ്ങിച്ചത്. ഈ 2 lakhs എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം പ്രോഫിറ്റാണ്. സബ്സിഡിയറി കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അത് ലോസാണ്, കാരണം അവർക്ക് 2 lakhs പോകും. പക്ഷേ ഈ 2 lakhs നമ്മൾ പറയുന്ന പേരാണ്, ആ എക്സസ് വരുന്ന 2 lakhs പറയുന്ന പേരാണ് ക്യാപിറ്റൽ റിസർവ്. ക്യാപിറ്റൽ റിസർവ് അതൊരു പ്രോഫിറ്റാണ്. ആരുടെ പ്രോഫിറ്റ്? ഹോൾഡിംഗ് കമ്പനിയുടെ പ്രോഫിറ്റാണ്. അതുകൊണ്ട് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡ് കാണിക്കും. രണ്ട് കാര്യങ്ങൾ പറഞ്ഞു, പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലിൻ്റെയും പർച്ചേസ് കൺസിഡറേഷൻ്റെയും ഡിഫറൻസ് നോക്കിയിട്ടാണ് ഗുഡ്വിൽ ആണോ ക്യാപിറ്റൽ റിസർവ് ആണോ നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത്. സപ്പോസ് സബ്സിഡിയറി കമ്പനിയുടെ നെറ്റ് വർത്ത് എന്ന് പറയുന്നത് 5 lakhs, എന്നാൽ ഹോൾഡിംഗ് കമ്പനി ആ 5 lakhs വിലയുള്ള കമ്പനിയെ പർച്ചേസ് ചെയ്ത് 6 lakh rupees. ആ ഒരു എക്സസിനെ പറയുന്ന പേരാണ് ഗുഡ്വിൽ. എന്തിൻ്റെ ഗുഡ്വിൽ? സബ്സിഡിയറി കമ്പനിയുടെ ഗുഡ്വിൽ. ഇനി പറയാനുള്ളത് എന്താണ് ക്യാപിറ്റൽ റിസർവ് എന്ന്. ഇതേ സിറ്റുവേഷൻ നമ്മൾ തിരിച്ച് ആലോചിച്ച് നോക്കാം. സപ്പോസ് സബ്സിഡിയറി കമ്പനിയുടെ ടോട്ടൽ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 10 lakhs. എന്നാൽ എ ലിമിറ്റഡ്,
അല്ലെങ്കിൽ ഹോൾഡിംഗ് കമ്പനി അത് പർച്ചേസ് ചെയ്ത എമൗണ്ട് പർച്ചേസ് കൺസിഡറേഷൻ എന്ന് പറയുന്നത് 8 lakhs. അപ്പോൾ 10 lakhs വരെയുള്ള കമ്പനിയെ 8 lakhs രൂപ കൊടുത്താണ് ഹോൾഡിംഗ് കമ്പനി എന്ത് ചെയ്യുന്നത്, സ്വന്തമാക്കുന്നത്. അപ്പോൾ ഹോൾഡിംഗ് കമ്പനിയെ സംബന്ധിച്ചോളം ഈ 2 lakhs രൂപ 2 lakh റുപ്പീസ് എന്താണ് പ്രോഫിറ്റാണ്. ഇത് അവരുടെ ക്യാപിറ്റൽ റിസർവിൽ കാണിക്കും. ഇവിടെ കാണിക്കും ക്യാപിറ്റൽ റിസർവ്. എവിടെയാണ് ക്യാപിറ്റൽ റിസർവ് കാണിക്കുക? ക്യാപിറ്റൽ റിസർവ് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ മാത്രമേ എന്ത് കാണിക്കൂ, ക്യാപിറ്റൽ റിസർവ് കാണിക്കും. അപ്പോൾ കൺസോളിഡേറ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് കൊണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യാനുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സിൽ ഒന്നായിരുന്നു മൈനോറിറ്റി ഇൻട്രസ്റ്റ്. അതാണ് പറഞ്ഞു. രണ്ടാമത് പറഞ്ഞതാണ് ഗുഡ് വിൽ ആണോ ക്യാപിറ്റൽ റിസർവ് ആണോ. ഗുഡ് വില്ലിനെ വേറൊരു പേരിലും അറിയപ്പെടാം, കോസ്റ്റ് ഓഫ് കൺട്രോൾ. ഹോൾഡിംഗ് കമ്പനിയിൽ ഗുഡ് വില്ലിന് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് കൺട്രോൾ എന്നാണ് നമ്മൾ പറയപ്പെടുന്നത്. ഇനി ഒരു പ്രധാനപ്പെട്ട പോർഷൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ പ്രോഫിറ്റ് ആണോ റവന്യൂ പ്രോഫിറ്റ് ആണോ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു മൈനോറിറ്റി ഇൻട്രസ്റ്റ്, രണ്ടാമത് പറഞ്ഞു മൈനോറിറ്റി ഇൻട്രസ്റ്റ് കഴിഞ്ഞിട്ട് പറഞ്ഞതാണ് കാൽക്കുലേഷൻ ഓഫ് ഗുഡ് വിൽ അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് കൺട്രോൾ ഓർ ക്യാപിറ്റൽ റിസർവ്. അടുത്ത് പറയുന്നു ക്യാപിറ്റൽ പ്രോഫിറ്റ് ആണോ റവന്യൂ പ്രോഫിറ്റ് ആണോ. അപ്പോൾ എന്താണ് ക്യാപിറ്റൽ പ്രോഫിറ്റ്, എന്താണ് റവന്യൂ പ്രോഫിറ്റ്, അതെങ്ങനെ കണ്ടുപിടിക്കുക? ക്യാപിറ്റൽ പ്രോഫിറ്റിനെ ഇങ്ങനെ പറയാം, പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ്. പ്രീ എന്ന് വെച്ചാൽ മുൻപേ, അക്വിസിഷൻ. പ്രീ അക്വിസിഷൻ പ്രോഫിറ്റിനെ പറയുന്ന പേര് ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്നും പോസ്റ്റ് അക്വിസിഷൻ, അക്വിസിഷന് ശേഷമുള്ള പ്രോഫിറ്റിനെ പറയുന്ന പേര് റവന്യൂ പ്രോഫിറ്റ്. ഇനി എങ്ങനെ ക്യാപിറ്റൽ റിസർവും അല്ലെങ്കിൽ ക്യാപിറ്റൽ പ്രോഫിറ്റ് സോറി ക്യാപിറ്റൽ പ്രോഫിറ്റും റവന്യൂ പ്രോഫിറ്റും എങ്ങനെ കണ്ടുപിടിക്കാം? ഈ ക്യാപിറ്റൽ പ്രോഫിറ്റും റവന്യൂ പ്രോഫിറ്റും കാണാനായിട്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം അത് കൊസ്റ്റിൽ തന്നെ തന്നിരിക്കും, ഡേറ്റ് ഓഫ് അക്വിസിഷനാണ്. ഡേറ്റ് ഓഫ് അക്വിസിഷൻ, ഏത് ഡേറ്റിലാണോ ഹോൾഡിംഗ് കമ്പനി സബ്സിഡിയറി കമ്പനി പർച്ചേസ് ചെയ്തത് ആ ഡേറ്റ് ഓഫ് അക്വിസിഷന് മുൻപുള്ള, നിലവിൽ അങ്ങനെ ഒരു കമ്പനി ഉണ്ടായിരുന്നല്ലോ, ഒരു നിലവിലുള്ള ഒരു കമ്പനിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നിലവിലുള്ള ഒരു കമ്പനിയാണ് വേറൊരു കമ്പനി പർച്ചേസ് ചെയ്യുക. എങ്ങനെ 50% മോർ ഷെയർസ് നമ്മൾ എന്ത് ചെയ്യുക, പർച്ചേസ് ചെയ്യുക. അപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പും ആ കമ്പനി അവിടെ നിലനിൽപ്പുണ്ടായിരുന്നു. കമ്പനി എന്നോ തുടങ്ങിയൊരു കമ്പനിയാണ്, നമ്മൾ എന്നോ വാങ്ങുന്നു. പക്ഷെ നമ്മൾ വാങ്ങുന്ന ഡേറ്റ് ഹോൾഡിംഗ് കമ്പനി, ഇപ്പം ഞാനിപ്പോൾ ഹോൾഡിംഗ് കമ്പനിയാണെങ്കിൽ ഞാൻ വാങ്ങുന്ന ഡേറ്റിന് മുൻപോട്ടുള്ളൊരു ഡേറ്റ് ഉണ്ട്. ആ ഡേറ്റിലുള്ള പ്രോഫിറ്റിനെ പറയുന്ന പേരാണ് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് അല്ലെങ്കിൽ ക്യാപിറ്റൽ പ്രോഫിറ്റ്. എന്നാൽ ഈ ഡേറ്റ് ഓഫ് അക്വിസിഷന് ശേഷം ഉണ്ടായ പ്രോഫിറ്റിനെ നമ്മൾ പറയുന്ന പേരാണ് റവന്യൂ പ്രോഫിറ്റ് അല്ലെങ്കിൽ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ്. അപ്പോൾ ഇന്നത്തെ ലെക്ചറിൽ ഇത്രേ പറയുന്നുള്ളൂ, എന്താണ് ഹോൾഡിംഗ് കമ്പനി, എന്താണ് സബ്സിഡിയറി കമ്പനി, ഹോൾഡിംഗ് കമ്പനിയിൽ സബ്സിഡിയറി കമ്പനിയിൽ പ്രാക്ടിക്കൽ പ്രോബ്ലം വരാൻ ചാൻസ് ഉള്ള എന്തൊക്കെ, അതിനുവേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് എന്തൊക്കെ ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, റിപ്പീറ്റ് ചെയ്യുന്നു. ഹോൾഡിംഗ് കമ്പനി എന്ന് പറയുന്ന ഏതൊരു കമ്പനിയുടെയാണോ 50% ഓർ മോർ ഷെയർസ് കൈവശം വയ്ക്കുക, ആ കൈവശം വയ്ക്കുന്ന കമ്പനി അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുന്ന കമ്പനിയെ ഹോൾഡിംഗ് കമ്പനി എന്നും, ഏത് കമ്പനിയിലാണോ അവർ ഇൻവെസ്റ്റ് ചെയ്തത് അല്ലെങ്കിൽ ഏത് കമ്പനിയുടെ ഷെയറാണോ അവർ പർച്ചേസ് ചെയ്തത് ആ കമ്പനിയെ സബ്സിഡിയറി കമ്പനി എന്നും പറയും. ഹോൾഡിംഗ് കമ്പനിയും സബ്സിഡിയറി കമ്പനിയിലും ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഇത്രയേ ഉള്ളൂ, കൺസോളിഡേറ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒക്കെ ഉണ്ടായതിന് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ്. എന്തുകൊണ്ടാണ് കൺസോളിഡേറ്റഡ് എന്ന് പറഞ്ഞത്? കാരണം ഹോൾഡിംഗ് കമ്പനി ഉണ്ട്, സബ്സിഡിയറി കമ്പനിയും ഉണ്ട്, രണ്ട് കമ്പനിയും നിലനിൽക്കുന്നുണ്ട്, രണ്ടും കൂടെ ചേർത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബാലൻസ് ഷീറ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് കൊണ്ട് പ്രിപ്പയർ ചെയ്യുക. അതുകൊണ്ടാണ് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് അല്ലെങ്കിൽ കൺസോളിഡേറ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പോൾ ഈ കൺസോളിഡേറ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും കണ്ടുപിടിക്കാനായിട്ട് പ്രധാനപ്പെട്ട 3 അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ നമ്മൾ പോകണം. ഒന്ന് മൈനോറിറ്റി ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ എന്താണ് മൈനോറിറ്റി ഇൻട്രസ്റ്റ് നോക്കാം. ഈ സബ്സിഡിയറി കമ്പനി, സബ്സിഡിയറി കമ്പനിയുടെ 50% കുറവുള്ള ഷെയർസ്, 50% താഴെയുള്ള ഷെയർസ് ഔട്ട്സൈഡേഴ്സോ മറ്റ് കമ്പനീസോ അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സോ ഡിബഞ്ചർ ഹോൾഡേഴ്സോ ക്രെഡിറ്റേഴ്സോ കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ആ റൈറ്റിനെ പറയുന്ന പേരാണ് നമ്മൾ മൈനോറിറ്റി ഇൻട്രസ്റ്റ്. മൈനോറിറ്റിക്ക് നമ്മൾ റൈറ്റ് ഉണ്ട്, അതാണ് മൈനോറിറ്റി ഇൻട്രസ്റ്റ്. പിന്നെ നമ്മൾ രണ്ടാമത് പറഞ്ഞ പ്രധാനപ്പെട്ട അഡ്ജസ്റ്റ്മെൻറ്റ് ഗുഡ് വില്ലാണോ അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് കൺട്രോൾ, ഗുഡ് വില്ലാണോ ക്യാപിറ്റൽ റിസർവ് ആണോ എന്ന് കണ്ടുപിടിക്കുക. ഗുഡ് വില്ലാണോ ക്യാപിറ്റൽ റിസർവ് ആണോ എന്ന് കണ്ടുപിടിക്കുന്നത് നമ്മൾ എമൗണ്ടിൻ്റെ ഡിഫറൻസിലാണ്. അപ്പോൾ സബ്സിഡിയറി കമ്പനിയുടെ പെയ്ഡ് ഷെയർ ക്യാപിറ്റലും ഹോൾഡിംഗ് കമ്പനി പർച്ചേസ് ചെയ്ത എമൗണ്ട്, ആ പർച്ചേസ് കൺസിഡറേഷൻ തമ്മിലുള്ള വ്യത്യാസത്തിൻ്റെ പുറത്ത് നമ്മൾ കണ്ടുപിടിക്കുന്ന രണ്ട് ടേംസാണ് ഗുഡ് വിൽ ഓർ ക്യാപിറ്റൽ റിസർവ്. ഹോൾഡിംഗ് കമ്പനി പർച്ചേസ് ചെയ്ത എമൗണ്ട് സബ്സിഡിയറി കമ്പനിയുടെ പെയ്ഡ് ഷെയർ ക്യാപിറ്റലിനേക്കാൾ കൂടുതലാണെങ്കിൽ, ഹോൾഡിംഗ് കമ്പനി പർച്ചേസ് ചെയ്യുന്ന എമൗണ്ട് അല്ലെങ്കിൽ അവരുടെ പർച്ചേസ് കൺസിഡറേഷൻ സബ്സിഡിയറി കമ്പനിയുടെ പെയ്ഡ് ക്യാപിറ്റലിനേക്കാൾ കൂടുതലാണെങ്കിൽ ആ കൂടുതലുള്ള വാല്യൂ യഥാർത്ഥത്തിൽ സബ്സിഡിയറി കമ്പനിയുടെ ഗുഡ് വില്ലാണ്. കമ്പനിയെ സംബന്ധിച്ചോളം ഹോൾഡിംഗ് കമ്പനിയെ സംബന്ധിച്ച് നഷ്ടമാണെങ്കിൽ കൂടിയും സബ്സിഡിയറി കമ്പനിയെ സംബന്ധിച്ചോളം എന്താണ് അവർക്ക് പ്രോഫിറ്റാണ്. നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ എക്സ്ട്രാ എമൗണ്ട് കൊടുത്താണ് വാങ്ങിച്ചത്, ആ എക്സ്ട്രാ എമൗണ്ടിനെ പറയുന്ന പേരാണ് ഗുഡ് വിൽ. ആരുടെ ഗുഡ് വിൽ? സബ്സിഡിയറി കമ്പനിയുടെ ഗുഡ് വിൽ. അത് നമ്മൾ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ കാണിക്കും. രണ്ടാമത് പറഞ്ഞതാണ് ക്യാപിറ്റൽ റിസർവ്.
ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാൽ ഇതേ പറഞ്ഞ എക്സാമ്പിൾ തിരിച്ചിട്ട് കഴിഞ്ഞാൽ, അതായത് ഹോൾഡിംഗ് കമ്പനിയുടെ പർച്ചേസ് കൺസിഡറേഷൻ, ഹോൾഡിംഗ് കമ്പനിയെ സബ്സിഡിയറി കമ്പനിയെ വാങ്ങുന്ന പർച്ചേസ് കൺസിഡറേഷൻ സബ്സിഡിയറി കമ്പനിയുടെ ടോട്ടൽ പേഡ് വാല്യൂവിനേക്കാൾ കുറവാണെങ്കിൽ സബ്സിഡിയറി കമ്പനിയെ സംബന്ധിച്ചുള്ള ലാഭ നഷ്ടമാണ്. എന്നാൽ ഹോൾഡിംഗ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അത്ര എമൗണ്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ആ ഒരു ഡെഫിഷ്യൻസിയെ പറയുന്ന പേരാണ് ക്യാപിറ്റൽ റിസർവ്. ഈ ക്യാപിറ്റൽ റിസർവ് നമ്മൾ കാണിക്കുന്നത് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ, കാരണം അത് പ്രോഫിറ്റാണ്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ളത് കൊണ്ടാണ്. പിന്നെ പറഞ്ഞു ക്യാപിറ്റൽ പ്രോഫിറ്റ് ആണോ റവന്യൂ പ്രോഫിറ്റ് ആണോ, അല്ലെങ്കിൽ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് കണ്ടുപിടിക്കണം, പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. കാരണം ഒരു വർഷത്തെ പ്രോഫിറ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വർഷത്തിന് ചിലപ്പോൾ ആദ്യമോ അല്ലെങ്കിൽ ഒരു വർഷത്തിൻ്റെ മധ്യഭാഗത്ത് വെച്ചിട്ടായിരിക്കും ഈ ഹോൾഡിംഗ് കമ്പനി സബ്സിഡിയറി കമ്പനി അക്യുർ ചെയ്യുക. ടേം ശ്രദ്ധിക്കണം, ഡേറ്റ് ഓഫ് അക്വിസിഷൻ. ഇപ്പോൾ ഡേറ്റ് ഓഫ് അക്വിസിഷന് മുമ്പ് നിലവിൽ ആ കമ്പനി പ്രവർത്തിച്ചുകൊണ്ടിരുന്നു, അവർക്ക് പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. ആ ഡേറ്റ് ഓഫ് അക്വിസിഷന് മുമ്പുള്ള പ്രോഫിറ്റിനെ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എന്നും ആ ഡേറ്റ് ഓഫ് അക്വിസിഷന് ശേഷമുള്ള പ്രോഫിറ്റിനെ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് എന്നും പറയും. അപ്പോൾ പ്രോബ്ലം സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ മന്ത്സാണ് നമ്മൾ എടുക്കുക. സപ്പോസ് ജനുവരി മുതൽ അല്ലെങ്കിൽ ഓക്കെ നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ ജനുവരി മുതൽ ഡിസംബർ വരെ ആണെങ്കിൽ, ഫിനാൻഷ്യൽ ഇയർ രണ്ട് തരത്തിലുണ്ട്, മാർച്ച് ടു ഏപ്രിൽ, ഏപ്രിൽ ടു മാർച്ചും ഉണ്ട്, നമ്മുടെ ജനുവരി ടു ഡിസംബർ. സപ്പോസ് ജനുവരി ടു ഡിസംബറാണ് നമ്മൾ ഫിനാൻഷ്യൽ ഇയറായിട്ട് എടുത്തു കഴിഞ്ഞാൽ, സപ്പോസ് നമ്മൾ പർച്ചേസ് അല്ലെങ്കിൽ സബ്സിഡിയറി കമ്പനിയെ പർച്ചേസ് ചെയ്തത് മൂന്നാം മാസമാണ്, മാർച്ച് മാസമാണെങ്കിൽ ആ മാർച്ച് മാസത്തിന് മുമ്പുള്ള രണ്ട് മാസം ജനുവരി ഫെബ്രുവരി ആ രണ്ട് മാസത്തെ പ്രോഫിറ്റിനെ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ്, അതായത് ഡേറ്റ് ഓഫ് അക്വിസിഷന് മുമ്പുള്ള പ്രോഫിറ്റ് എന്നും അതിന് ശേഷമുള്ള പ്രോഫിറ്റിനെ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് എന്നും പറയാം. പറഞ്ഞ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നു, ഡേറ്റ് ഓഫ് അക്വിസിഷന് മുമ്പുള്ള പ്രോഫിറ്റിനെ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എന്നും ഡേറ്റ് ഓഫ് അക്വിസിഷന് ശേഷമുള്ള പ്രോഫിറ്റിനെ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് അല്ലെങ്കിൽ റവന്യൂ പ്രോഫിറ്റ് എന്നും പറയാം. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടുപിടിക്കുന്ന റേഷ്യോ ആണ്, അതായത് പ്രീ അക്വിസിഷൻ ഈസ് ടു പോസ്റ്റ് അക്വിസിഷൻ. ആ റേഷ്യോ അനുസരിച്ച് ടോട്ടൽ പ്രോഫിറ്റിനെ നമ്മൾ ഓരോ ഐറ്റമായിട്ട് എടുത്ത് ക്യാപിറ്റൽ പ്രോഫിറ്റ് ഇത്ര, റവന്യൂ പ്രോഫിറ്റ് ഇത്ര എന്ന് കാണിക്കുന്നു. ഇതെല്ലാം കമ്പൈൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുക, കൺസോളിഡേറ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അത് കഴിഞ്ഞിട്ട് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ്. അപ്പോൾ ഇന്നത്തെ ലെക്ചറിൽ ഞാൻ പ്രോബ്ലം സെക്ഷൻ ഉൾപ്പെടുത്തിയിട്ടില്ല, തിയറി സെക്ഷൻ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഇനി വരുന്ന ഇനി വരുന്ന വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ പ്രോബ്ലം സെക്ഷൻ കൂടി ഉൾപ്പെടുത്താം. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളെ വിലയേറിയ മാർഗനിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻസായിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ എന്നെ കൊണ്ടാവുന്ന രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് ഞാൻ വരുത്താൻ ശ്രമിക്കാം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.